പിന്നെ ഇന്നങ്ങോട്ട് മാറിയതല്ലേ അതിന്റെ ഒരു ചെറിയ ഇന്ന് വർക്കിനും പോണം. ആ ഞാൻ ഞാൻ വിളിച്ചോളാം. ആ ശരി. എടി ഇത് നോക്കിയ നീ ആ കെണ്ടി നിറങ്ങൾ വെള്ളത്തിന് എന്താണത് ഒരു മങ്ങിയ നിറം. അവരലക്കിടുന്ന ഡ്രസ്സിനും ഉണ്ടാക്കളറ് ഒന്നും ശ്രദ്ധിക്കണല്ലോ പറ്റുള്ളു. ഒരു വൃത്തിയും വെടിപ്പൊന്നും ഇല്ലാത്ത ജാതിയാന്ന് തോന്നണ്ടിട്ട. വൃത്തി മാത്രല്ല ആ സംസാരവും നോട്ടും നമുക്കൊന്നും പറ്റിയ ആളാണെന്ന് തോന്നില്ല. രാജി ചായ അല്ല ദന്തുട്ടൊരൊറ്റ രാത്രി കൊണ്ട് പറ്റിയ കിണറിലെ വെള്ളമൊക്കെ തെളിഞ്ഞല്ലോ. ഡ്രസ്സിനും മെനയുണ്ട്. ഞാൻ പറഞ്ഞതല്ലൊന്നും കേട്ടോ. അത് വെള്ളത്തിന്റെ അല്ല, നമ്മളെ ജനലിന്റെ പുറത്ത് അപ്പിടി ചെളിയായിരുന്നു. ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയതാ. ആ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും ചേട്ടനും വന്നായിരുന്നു. ഇതൊക്കെ അടക്കി പെറുക്കാൻ അവരാ എന്നെ സഹായിച്ചത്. നല്ല മനുഷ്യരാട്ടോ. അപ്പച്ച ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നതാ പറയടാവേ. ഞാൻ ജോലി വിട്ടു. ഏ ജോലി വിട്ടെന്നോ? എന്നാത്തിനടാ നീ എന്നതായി പറയുന്നേ? കൊച്ചിയിലൊരു ഫിലിമിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അവര് വിളിച്ചായിരുന്നു. അപ്പൊ അതിലൊരു 10-15 ദിവസം അവിടെ പോയി നിക്കേണ്ടി വരുന്നാ പറഞ്ഞു. ഇവര് ലീവ് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയിന് ഇല്ലേ തന്നെ നാട്ടുകാർ മൊത്തം പറച്ചില്ല. ആ ചെക്കന് നല്ലൊരു ജോലിയുള്ളതും കളഞ്ഞു വീഡിയോ എടുത്തേച്ചും സിനിമ പറയാന്നൊന്നും പറഞ്ഞ് നടക്കുവാന്ന്. ഇനി അവന്മാരുടെ ഞാൻ എന്നാ സമാധാനം പറയണമെന്നാ നീ പറയുന്നേ? അതിനെന്നാപ്പാ, ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യമല്ലോ ചെയ്യുന്നത്. നാട്ടുകാരുടെ സമാധാനം അനുസരിച്ചാന്നോ? വേണ്ടറാ, നിനക്ക് ആരോടൊന്നും പറയണ്ട. ചോദിക്കുന്നവരൊക്കെ എന്നോടല്ലേ ചോദിക്കത്തുള്ളൂ. മോനെന്താ ഇങ്ങനെ ആയി പോയത്? മോനെന്താ ഇങ്ങനെ തലരിച്ച് പോയെന്ന് ചോദിക്കുമ്പോ ഞാനാ മറുപടി പറയണ്ടേ? എന്റെ പൊന്നപ്പച്ച ജോലി വേണം, നാളെ വേറെയും കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ കിട്ടുന്ന അവസരം ജീവിതത്തിൽ ഒരു പ്രാവശ്യം വരൂ. അത് കളഞ്ഞ ചുമ്മാ നാട്ടുകാർ പറഞ്ഞോണ്ട് പറയാൻ പറ്റുമോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാന്ന് വെച്ചാ ചെയ്യ്. ഒരു അവസരമെങ്കിലും എനിക്ക് താ. എന്നിട്ട് എനിക്കതിൽ തെറ്റ് പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാ അപ്പം പറയും പോലെ ഞാൻ നിന്നോളാം. അപ്പന നാട്ടുകാരുടെ സമാധാനത്തിന് വേണ്ടി ജീവിച്ചോളാം. എന്നെ പഠിപ്പിക്കാൻ പറ്റ സമയത്ത് വല്ല കടയിലിരുത്തിയിരുന്നെങ്കിൽ ആ കാശെങ്കിലും ലാഭിക്കായിരുന്നു. ജീവിതം നശിപ്പിക്കാൻ ഉണ്ടായൊരു വിത്താന്ന് അത് പാഴ്ജൻ. നല്ല ആളോടാ പറയുന്നേ, അവനതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നേ. എടി ഇത് എത്ര ദിവസത്തേക്ക് ഞങ്ങള് വന്നേക്കണേ? ജോലി വലുതായ അത് ഇവിടെ തന്നെ ആവുമോ? അയ്യോ ഒന്ന് പതുക്കെ പറയട്ടോ, കേൾക്കുന്ന ഓഫർത്തുണ്ട്. നാളെ മറ്റന്നാളും ഞാൻ പറഞ്ഞു വിട്ടേക്കാം. എടാ ഓനെ വിളിക്കണേ, ഓന്റെ പൈസ ഉണ്ടാലേ. ലാസ്റ്റ് ഓന്റെ പൈസ നമ്മൾ എടുക്കണം. ഇങ്ങനെ നാണം കിട്ടാൻ നിക്കാതെ വല്ലോടത്ത് ഇറങ്ങി പോയിക്കോ. ഡാ വായിലോർന്നേ, കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്റെ മൂത്തൊരു മാറ്റം. സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ആരോടും മിണ്ടാതെ ഫോൺ എടുക്കാതെ കഥകടിച്ചിരുന്നോണ്ട് നിന്റെ പ്രശ്നങ്ങൾ തീരൂല്ല. നീ ഇറങ്ങി വാ, നമുക്ക് സംസാരിക്കാം. എടാ ഞാനില്ലേടാ. കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ഇന്റർനെറ്റ് വഴി ആകാശത്തിന് മുകളിലും താഴെയുമുള്ള എന്തിനെ കുറിച്ചും ടിപ്പ് ഓഫ് ദ ടങ് ആൻസർ ചെയ്യാൻ തക്ക ബ്രില്യൻസ് ഉള്ള നമ്മുടെ ബിലോ 15-year-old പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തൊട്ടടുത്തിരുന്ന് സ്വന്തം തുടയിലും തലയിലും തലോടുന്ന അങ്കിളിന്റെയോ ആന്റിയുടെയോ അച്ഛന്റെയോ അമിത ശരീര ലാളനിയുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരാണ് ഇവിടെ തെറ്റുക? മക്കൾക്ക് ഹൈടെക് എഡ്യൂക്കേഷനും ഫെസിലിറ്റീസും നൽകുന്ന ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് പാരന്റ്സ് മുതൽ അത്താഴപ്പട്ടിക്കാരനായ പാവം രക്ഷിതാവ് വരെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നൽകാൻ മറന്നുപോകുന്നുണ്ട് ഇവിടെ. ദ നോളജ് അബൌട്ട് സെക്സ് എഡ്യൂക്കേഷൻ, ദ നോളജ് അബൌട്ട് ദ ഗുഡ് ആൻഡ് ബാഡ് ടച്ച്, ദ നോളജ് അബൌട്ട് ദ നാസ്റ്റി ബ്രൂട്ടൽ സൈഡ് ഓഫ് ദ ഡീസ് ആൻഡ് ഫേസസ് അറൌണ്ട് ദയർ ചിൽഡ്രൻ. പാഠ്യ പദ്ധതിയിൽ സെക്സ് എഡ്യൂക്കേഷൻ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഉത്തരവരുമോ, പാഠപുസ്തകത്തിന് പകരം മുത്തുചിപ്പിയും ഫയറുമാക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്ന തരം താണ് നാലാംകിട റോട്ടൻ പൊളിറ്റീഷ്യൻസിന്റെ ചിന്താഗതി ആകരുത് കേരളത്തിൽ ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കൾക്ക്. അങ്ങനെ ആയാൽ നാളെ ഖേദിക്കേണ്ടി വരും. നാലാൾക്ക് മുന്നിൽ പറയാൻ പറ്റാതെ നാക്കിനരിയിൽ ഒളിപ്പിക്കേണ്ടി വന്ന നാണക്കേടിനെ കുറിച്ച് ഓർത്ത്. അർജു പ്രീതി വിളിച്ചിട്ടുണ്ട്, അവളെ കാര്യം കേൾക്കണ്ട. അവൾക്ക് നിന്നോട് സംസാരിക്കും, വേണമെങ്കിൽ അവൾ നേരിട്ടൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ ആലോചിക്കാൻ ബാക്കി ഇവിടെ അതല്ല, അവിടെ കല്യാണം വിളിച്ചു. മറ്റന്നാൾ എൻഗേജ്മെന്റ്. അത് വരാനാണ് നിന്നെ വിളിച്ചത്. നീ നിന്റെ കൊണത്തിന് ഇത് കുറച്ച് കിടക്കില്ല. ഇനി പറഞ്ഞിട്ടേ അറിയില്ല, നീ അത് വിട്ടുകള. വിടില്ലോ എന്നെ തേച്ച്, എന്നെ തേച്ചിട്ടുള്ള വേറെ ജീവിതം കാണുന്നു. ഇപ്പൊ ശരി കൊടുക്കാൻ നിനക്ക്. നീ എങ്ങോട്ട് എന്തുണ്ടാക്കാൻ പോടാ? കൂടെ നടന്നപ്പോ മൊത്തം പൊന്നിനെ പാട്ടിയെ പോലെ ചവിട്ടി തേച്ചിട്ട് ഒരു ചെറിയ പ്രശ്നം വന്നപ്പോ അപ്പോഴും നിനക്ക് നിന്റെ ഈ കോവില്ല. അവിടെ തിരിച്ചു വരട്ടെ. ഇപ്പൊ പെണ്ണിന്റെ ജീവിതം തിരിച്ചു നിനക്ക് തുള്ളുന്നില്ലേ? നീ എന്നാലും വീട്ടിൽ പോയി പ്രശ്നം ആക്കി ഓർച്ച മുട്ടുകാണി കഴിവ് സ്നേഹം കാണിക്കുന്ന സമയത്ത് കാണിക്കണം, അല്ലെങ്കിൽ പെണ്ണ് വല്ലോടും പോകും. പിന്നെ അവിടെ തീപ്പാരി വിളിച്ചോണ്ട് കാര്യമില്ല. ഈഗോ കാണിച്ചിട്ട് പന്നി നിന്റെ
പ്രശ്നം എനിക്ക് മനസ്സിലാവും, പക്ഷെ ജീവിച്ചോട്ടറ.